തെക്കിനി വീണ്ടും തുറക്കുന്നു മണിച്ചിത്രത്താഴ് പുതിയ മിഴിവോടെ കണ്ട് ശ്രീദേവി സ്ഫടികവും ദേവദൂതനും നേടിയ റീ റിലീസ് വിജയങ്ങൾക്ക് പിന്നാലെ മറ്റൊരു മലയാള ചിത്രം കൂടി പ്രേക്ഷകരെ തേടി ബിഗ് സ്ക്രീനിലേക്ക് വീണ്ടും എത്തുകയാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് വാച്ച് ചെയ്ത ചിത്രങ്ങളിൽ ഒന്നായ മണിച്ചിത്രത്താഴ് ആണ് അത് ചിങ്ങം ഒന്ന് ആയ ഓഗസ്റ്റ് പതിനേഴിനാണ് ഡിജിറ്റൽ റീമാസ്റ്ററിംഗ് നടത്തിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക റീറിലീസിനോടനുബന്ധിച്ച് അണിയറക്കാർ കേരളത്തിൽ നടത്തിയ പ്രീമിയർ ഷോ കൊച്ചിയിലെ ഫോറം മാളിലെ പിവി ആർ അനോക്സിൽ വ്യാഴാഴ്ച നടന്നു ചിത്രത്തിൽ ശ്രീദേവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനയപ്രസാദ് ചിത്രത്തിലെ ചില രംഗങ്ങൾ ചിത്രീകരിച്ച സംവിധായകൻ സിബി മലയിൽ എസ് എൻ സ്വാമി നിർമ്മാതാക്കളായ സിയാദ് കോഖർ സന്ദീപ് സേനൻ എവർഷൈൻ മണി ഷെർഗ ഷനൂജ തുടങ്ങിയവർ പ്രീമിയറിന് എത്തിയിരുന്നു സംവിധായകൻ ഫാസിലും നിർമ്മാതാവ് സ്വർഗിത്ര അപ്പച്ചനും നേതൃത്വം നൽകിയ മാറ്റിനെ നൌവും ചേർന്നാണ് ചിത്രം പുറത്തിറക്കുന്നത് ഈ നാൽ എന്റർടൈൻമെന്റ് ആണ് വിതരണം അടുത്തിടെ റീ റിലീസ് ആയി എത്തിയ തന്റെ ചിത്രം ദേവദൂതൻ പോലെ മണിച്ചിത്രത്താഴും വലിയ വിജയമായി തീരട്ടെയെന്ന് സിബി മലയിൽ ആശംസിച്ചു മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് മണിച്ചിത്രത്താഴ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് അന്ന് ആ സിനിമയുടെ ഭാഗമാവാന് എനിക്കും ഒരു അവസരമുണ്ടായി പ്രിയദർശൻ സിദ്ദിഖ് ലാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ആ സിനിമയിൽ ഫാസിൽ സാറിനൊപ്പം ഉണ്ടായിരുന്നു കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടായി മലയാളം കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി പിന്നീട് ആ ചിത്രം മാറുകയും ഒരു കൾട്ട് ക്ലാസിക് എന്ന നിലയിൽ പ്രേക്ഷകർ ഇന്നും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയായി അത് ഇന്നും തുടരുകയാണ് അതിന്റെ ഒരു റീമാസ്റ്റേഡ് വെർഷന് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാണുന്നത് തൊട്ടുമുമ്പ് എന്റെ ചിത്രം തിയേറ്ററുകളിൽ സ്വീകരിക്കപ്പെട്ടതുപോലെ തന്നെ ഈ ചിത്രവും സ്വീകരിക്കപ്പെടട്ടെ വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു സിബി മലയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു